അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാന്യരായ ഉസ്താദുമാർ, പ്രതിപാദനരായ നേതാക്കന്മാർ, എല്ലാവരും വേദിയിലും സദസ്സിലുമായി ഉണ്ട്, എല്ലാവരും ഞാൻ ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഈ റബീഉൽ അവൽ മാസത്തിൽ ഒരുപാട് പരിപാടികളും ഒരുപാട് പ്രോഗ്രാമുകളുടെ പ്രമേയങ്ങളുമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരുപാട് സന്തോഷമുണ്ടാക്കുന്ന, ആഹ്ലാദമുണ്ടാക്കുന്ന, എന്നാൽ അനിവാര്യമെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ള മനോഹരമായൊരു ക്യാപ്ഷനാണ് എല്ലാവരുടെയും തിരുനബി എന്ന അർത്ഥത്തിലിവിടെ ഈ പ്രോഗ്രാമിൻ്റെ ക്യാപ്ഷനായിട്ട് കണ്ടത്. നമ്മൾ ചെറുപ്പകാലം മുതൽ നബിദിനത്തിൽ പരിപാടികളിലൊക്കെ നമ്മൾ പലപ്പോഴും ഒരുപാട് പ്രസംഗങ്ങളിൽ കേൾക്കാറുള്ള വാചകമുണ്ട്, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരുടെയും നബിയാണ്, പാവപ്പെട്ടവൻ്റെയും ധനാഢ്യൻ്റെയും രാജാവിൻ്റെയും പ്രജയുടെയും കറുത്തവൻ്റെയും വെളുത്തവൻ്റെയും മുതലാളിയുടെയും തൊഴിലാളിയുടെയും അടിമയുടെയും ഉടമയുടെയും ഒക്കെ പ്രവാചകനാണ്, വിശ്വാസമാണ് ദീനിൻ്റേത് എന്ന് നമ്മളിങ്ങനെ നബിദിന പരിപാടികളിലൊക്കെ കുട്ടികൾ കെഴുതിക്കൊടുത്തും അവരിങ്ങനെ മനോഹരമായി ഉരുവിട്ടുമൊക്കെ ചെറുപ്പകാലം മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. വലിയ കോൺട്രാഡിക്ഷൻ വരുന്ന വ്യത്യസ്തമായ മേഖലകളിൽ എല്ലാവരെയും പ്രതിനിധീകരിക്കാൻ കഴിയുന്ന വിധം എങ്ങനെയാണ് പ്രവാചകനത് സാധ്യമാകുന്നത് എന്നത് പ്രവാചകൻ്റെ ജീവിതത്തെ അപഗ്രഥിക്കുന്നവർക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. കാരണം പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ജീവിതമാണ്, ഗാന്ധിജി പറയുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുന്നുണ്ട്, ഞാൻ ബാക്കി വെക്കുന്നത് ഖുർആൻ എന്ന പോലെ എൻ്റെ ജീവിതം കൂടിയാണ്. ലിവിങ് ബൈ എക്സാമ്പിൾ എന്ന് പറയും, ഉദാഹരണമായി ജീവിച്ചു കൊടുത്ത ആളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സിദ്ദീഖലി അങ്ങോട്ട് തന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, അത് ഇടങ്ങറാണ്ട് വെച്ചിട്ടാണ്. അപ്പോൾ ജീവിതം ഉദാഹരണമായി ജീവിച്ചു കൊടുക്കാൻ കഴിയുന്ന എല്ലാ അർത്ഥത്തിലും തലങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ എല്ലാവരുടെയും തൊഴിലാളിയുടെയും മുതലാളിയുടെയും കച്ചവടക്കാരനായും കച്ചവടത്തിലെ തൊഴിലാളിയായും എല്ലാ അർത്ഥത്തിലും ജീവിച്ചു പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഐഷാ റളിയല്ലാഹു അൻഹയോട് ഖുർആന്റെ വിശദീകരണം ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കാന ഹുൽഖുൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ജീവിതമാണ് ഖുർആൻ എന്ന്, അല്ലെങ്കിൽ വിശദീകരണമാണ്, ഖുർആൻ്റെ വിശദീകരണമാണ്, സ്വഭാവമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അപ്പം അതൊരു വിശദീകരണം ആവശ്യമില്ലാതെ വ്യക്തമാകുന്ന ഒന്ന്, എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന പ്രവാചകൻ എന്ന അർത്ഥത്തിലുള്ള ഒന്നാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് നമ്മളിൽ മലയാളത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയിലെ ഇസ്ലാമിക ധർമ്മത്തിൽ ഒരുപാട് മോഡലുകൾ ഉണ്ടായിട്ടുള്ള നാടാണ് കേരളം എന്ന് പറയുന്നത്. വളരെ മനോഹരമായ മാതൃകകൾ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന മുന്നേറ്റമുണ്ടായിട്ടുള്ള നാടാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ ഈ മഹാവിസ്മയത്തെ പ്രവാചകൻ എന്ന് പറയുന്ന നിർവചിച്ചു തീർക്കാനാവാത്ത ഒരു മഹാവിസ്മയത്തെ എത്രമാത്രം മലയാളത്തിൽ നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് അത്ഭുതവും ഇത്തിരി സങ്കടവും ഉണ്ടാക്കുന്ന കാര്യമാണ്. മലയാള സാഹിത്യത്തിൽ എല്ലാ മതങ്ങളെക്കുറിച്ചും മതങ്ങളിലെ ധാരണകളെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചുമൊക്കെ, അല്ലെങ്കിൽ അവരിലെ മഹോന്നതരായ ആളുകളെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് കഥകൾ, എഴുത്തുകൾ, നാടകങ്ങൾ, സിനിമകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഒരു ക്യാപ്ഷനായിട്ട് എല്ലാവരുടെയും തിരുനബിയാണെന്ന് പറയുമ്പോൾ തിരുനബിയെ ഒരു റിസർവ് ചെയ്തു വച്ചതുപോലെ
ഏകദേശം ഒരു 10-20-30 കൊല്ലക്കാലമായി പഴയകാലത്ത് മലയാളത്തിൽ ഉണ്ടായിരുന്നു. നബിയെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ വന്നിട്ടുണ്ടായിരുന്നു, കവിതകൾ വന്നിട്ടുണ്ടായിരുന്നു, ആ കവിതകളുടെ സമാഹാരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ആ തരത്തിൽ എന്തുകൊണ്ടാണ് പ്രവാചകൻ വായിക്കപ്പെടാത്തത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ റസൂൽ അമീൻ എന്ന് പറയുന്ന ഒരു ചെറുകഥയുണ്ട്. പുനത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ അക്കാലത്ത് വലിയ ചർച്ചകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മനോഹരമായ കഥയാണ്. ഒരു മീൻ വിറ്റ് നടക്കുന്ന ഒരാളെക്കുറിച്ചാണ്. അയാൾ അയാളുടെ ജീവിത പ്രാരാബ്ദത്തിനിടയിൽ അതിരാവിലെ കടലിൽ പോകണം, കടലോരത്ത് പോകണം. രാവിലെ തോണിയിൽ നിന്ന് മത്സ്യം കൊണ്ടുവരുന്ന ആളുകൾ പലപ്പോഴും അദ്ദേഹം അവിടെ എത്തുമ്പോഴേക്കും അതൊക്കെ വിറ്റ് തീരാറായിട്ടുണ്ടാവും. ചെറിയ മത്സ്യങ്ങളാണ് അയാൾക്ക് കിട്ടുക. അങ്ങനെ അയാൾ ഈ ചെറിയ മത്സ്യമായിട്ട് ഇങ്ങനെ ആളുകളെ തിരഞ്ഞു പോവാണ്, വിൽക്കാൻ വിളിച്ചു പറഞ്ഞിങ്ങനെ പോവും. ഏകദേശം ഒരു സായം സന്ധ്യയോട് അടുക്കുമ്പോഴാണ് അയാളുടെ മത്സ്യം വിറ്റ് കഴിയുക. ചെറിയ തുച്ഛമായ വിലയാണ് കിട്ടുക. അതിൽ അയാൾക്ക് കടമായിട്ടും കുറച്ച് മീനൊക്കെ പോവും. പക്ഷെ ഇയാൾ പറയുന്നുണ്ട് ഒരു ആത്മകഥം പോലെ, അവർ പൈസ പിന്നെ തന്നോട്ടെ, അവർ നബിയെ സ്നേഹിക്കുന്നവരാണ്, പ്രവാചകന്റെ അനുയായികളാണ്, തിരുനബിയോട് മുഹബത്തുള്ളവരാണ്. അതുകൊണ്ട് അവരടുത്ത് കുറച്ച് കടയിട്ട് നിൽക്കട്ടെ, എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്നാലും വീട്ടിലെത്തുമ്പോഴേക്കും മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. കുറച്ച് എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഭാര്യ പെട്ടെന്നത് വേവിച്ച് മക്കൾക്ക് കൊടുക്കും. മക്കളത് കഴിക്കുന്നത് കാണാൻ പോലും ആവാതെ ഈ മനുഷ്യൻ ഉറക്കത്തിലേക്ക് വീണിട്ടുണ്ടാകും. ഒരിക്കലങ്ങനെ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് കട്ടിലിനടുത്തൊരു ഒരു വെളിച്ചം അയാൾക്ക് ഫീൽ ചെയ്യാണ്. അപ്പം അദ്ദേഹം അങ്ങനെ നോക്കുമ്പോൾ, ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ആദ്യം ഒന്ന് പേടിച്ചു, പിന്നെ നോക്കുമ്പോഴാണ് മനസ്സിലായത് അതൊരു വെളുത്ത മാലാഖയാണ്. മാലാഖ എന്തൊക്കെയോ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പുസ്തകം എഴുതിക്കഴിഞ്ഞ് മടക്കി വെക്കുമ്പോൾ ഈ മീൻകാരൻ ചോദിക്കുന്നുണ്ട് ഈ മാലാഖയോട്, മാലാഖ നിങ്ങൾ എന്താണ് ആ പുസ്തകത്തിൽ എഴുതിക്കൊണ്ടിരുന്നത്? അയാൾ പറയുന്നുണ്ട് തിരുനബിയെ സ്നേഹിക്കുന്നവരുടെ പേരുകളാണ് ഞാൻ അതിനകത്ത് എഴുതിയത്. അപ്പം ഇയാൾ ചോദിച്ചു എൻ്റെ പേരുണ്ടോ അതിനകത്ത്? മാലാഖ അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു നിൻ്റെ പേര് ഇതിനകത്തില്ല. ഇയാൾക്കത് വല്ലാത്ത സങ്കടമായി. ഞാൻ അത്രമേൽ നബിയെ സ്നേഹിക്കുന്നതാണല്ലോ, നബിയെ സ്നേഹിക്കുന്നവരെ പോലും സ്നേഹിക്കുന്നവരാണല്ലോ, യാ റസൂൽ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ ഞാൻ, എന്നിട്ടെന്തേ എൻ്റെ പേരില്ലാതെ പോയത്? ആ സങ്കടത്തോടുകൂടിയാണ് അയാൾ അന്ന് രാവിലെ എഴുന്നേൽക്കുന്നത്, എല്ലാ ദിവസവും നടന്ന പോലെ നടക്കുന്നത്, തിരിച്ചു വരുന്നത്. അങ്ങനെ തിരിച്ചു വന്നിട്ട് അദ്ദേഹം ഇതുപോലെ കിടന്നുറങ്ങുമ്പോൾ വീണ്ടും ഈ മാലാഖയുടെ സ്വപ്നം കാണുകയാണ്. അങ്ങനെ കാണുമ്പോൾ അന്നും മാലാഖ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇത്തിരി സങ്കടത്തോടുകൂടി ഇയാൾ ചോദിച്ചു ഇന്നെന്താണ് നിങ്ങൾ എഴുതിയത്? അയാളതിൽ പറയുന്നുണ്ട് റസൂൽ അമീൻ സ്നേഹിക്കുന്നവരുടെ പേര് ആണ് ഞാൻ എഴുതിയത്. ഇയാൾക്ക് മടിയായിരുന്നു എൻ്റെ പേരതിലുണ്ടോ എന്ന് ചോദിക്കാൻ. പക്ഷെ മാലാഖ ഈ പുസ്തകം അയാൾക്ക് നീട്ടിക്കൊടുത്തു. അതിലെ ആദ്യത്തെ പേര് ഈ മത്സ്യത്തൊഴിലാളിയുടെ പേരായിരുന്നു. ആഹ്ലാദം അയാൾക്ക് അടക്കാൻ കഴിഞ്ഞില്ലെന്നാണ്. തലേ ദിവസം റസൂലിനെ സ്നേഹിക്കുന്നവരുടെ പേര് ചോദിച്ചപ്പോൾ അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും പത്താമത്തെയും പേരില്ല. റസൂൽ സ്നേഹിക്കുന്നവരുടെ പേര് ചോദിച്ചപ്പോൾ അതിലാദ്യത്തെ പേര് ഈ മനുഷ്യൻ്റെതായിരുന്നു. ഇബ്രാഹിമിനും അത് അദ്ഹം എന്ന് പറയുന്ന ഒരു വലിയ ഒരു സൂഫി വര്യൻ, അദ്ദേഹത്തിൻ്റെതാണ് ഈ കഥയെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് പുനത്തിൽ പറയുന്നുണ്ട്, ഞാനിത് വായിച്ചത് ഓർമ്മയുണ്ട്, പക്ഷേ എങ്ങനെയാണ് എന്നെനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് എഴുതുന്നു എന്നാണ്. ആ ഒരു കഥ മലയാളത്തിലെ ഒരു കൊച്ചുകഥ, അന്നുണ്ടാക്കിയിട്ടുള്ള ചലനങ്ങൾ വായിക്കുന്നവരുടെ ഹൃദയത്തിനകത്തുണ്ടാക്കുന്ന മനോഹാരിതകൾ നമുക്ക് എത്ര പേർക്കാണ് പറഞ്ഞു കൊടുക്കാനാവുക? നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സക്കറിയയുടെ നബിയുടെ നാട്ടിലെന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകം എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം എഴുതിയത് എന്ന് അത് വായിച്ചാൽ മനസ്സിലാവും.
അപൂർവമായി പറയപ്പെടാവുന്ന ഇത്തരം കഥകളല്ലാതെ പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രായത്തിൽ, എൻ്റെ പ്രായത്തിൽ പോലും അത്തരം മനോഹരമായ കൃതികൾ മലയാളത്തിൽ വന്നിട്ടില്ല എന്നതാണ്. എന്തുകൊണ്ടാണത്? നബിയെക്കുറിച്ച് സ്വതന്ത്രമായി എഴുതാൻ മറ്റുള്ള മതങ്ങളിൽ അവർ വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് എഴുതുന്ന പോലെ സ്വതന്ത്രമായ വീക്ഷണത്തോടുകൂടി എഴുതാൻ എന്തോ വിലക്കുള്ളതുപോലെ അവൻ്റെ ഭാവനാവിലാസങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ ചിലരൊക്കെ സമ്മതിക്കാത്തതുപോലെയുള്ള നമ്മുടേതാക്കി വെക്കുന്ന, നമ്മൾ നമ്മുടേതാക്കി വെക്കുന്ന ഒരു നബിയുണ്ട്. അങ്ങനെയാണോ വേണ്ടത് എന്ന് എനിക്കറിയില്ല. അങ്ങനെയല്ല വേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഖുർആൻ സംസാരിക്കുന്നത് ജനങ്ങളോടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചതും ഇടപെട്ടതും ജനങ്ങളോടാണ്, ഏതെങ്കിലും ഒരു സംഘടനയോടല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തോടല്ല, ഏതെങ്കിലും ഒരു പ്രത്യേകമായ തരക്കാരോടല്ല, എല്ലാത്തിനും അതീതമായ മനുഷ്യരോട്, ജനങ്ങളോട്, തെരുവുകളിൽ പാർക്കുന്നവരോട്, സങ്കടപ്പെടുന്നവരോട്, സന്തോഷിക്കുന്നവരോട്, ആഹ്ലാദമുള്ളവരോട്, അങ്ങനെ എല്ലാവരോടും. അങ്ങനെ ഒരു നബിയെക്കുറിച്ച് മലയാളത്തിൽ മനോഹരമായി എഴുതിയ കാലമുണ്ടായിരുന്നു. കവിതകൾ, നാടകങ്ങൾ, എഴുത്തുകൾ, നോവലുകൾ. പക്ഷേ അത് പൂർണ്ണമായി ഇല്ലാതെയാവുന്നത് എങ്ങനെയെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കേരളത്തിൽ മുസ്ലിം സമുദായത്തിനകത്ത് നടക്കേണ്ടുന്ന ഒരുപാട് ജാഗരണ പ്രവർത്തനങ്ങൾ, നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഞാൻ പറയാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാമിക സംഘടനാ ബാഹുല്യത്തിൻ്റെ ഒരു അപകടം അതിനകത്തുണ്ട്. സംഘടനാ ബാഹുല്യം എന്നത് മാത്രമല്ല, സംഘടനാ പക്ഷപാതിത്വം, സംഘടനാ കടുംപിടുത്തം, അങ്ങനെയുള്ള വല്ലാത്ത കടുംപിടുത്തങ്ങൾ. ഞാൻ ഇങ്ങനെയേ കാണൂ എൻ്റെ പ്രവാചകനെ എന്ന് നിങ്ങൾക്ക് പറയാം, എനിക്കും പറയാം. എൻ്റെ പ്രവാചകനെ എനിക്ക് ഇങ്ങനെ കാണുന്നതാണ് ഇഷ്ടം എന്ന് നിങ്ങൾക്ക് പറയാം. എന്നാൽ നിങ്ങൾ അങ്ങനെ കാണരുത് എന്ന് പറയാൻ നിങ്ങൾ എന്തിനാണ് ശാഠ്യം പിടിക്കുന്നത്? അങ്ങനെ ശാഠ്യം പിടിക്കേണ്ട കാര്യം എന്താണ്? ഞാൻ ഇങ്ങനെയാണ് എൻ്റെ പ്രവാചകനെ കാണുന്നത് എന്ന് പറയാം. നിങ്ങളൊന്നും അങ്ങനെ അങ്ങ് കണ്ടുകൂടാ എന്ന് പറയാൻ എന്തധികാരമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? അങ്ങനെ പറയാൻ പാടുള്ളതാണോ? എല്ലാവർക്കും കാണാൻ കഴിയുന്ന, വ്യാഖ്യാനിക്കാൻ കഴിയുന്ന, നിരീക്ഷിക്കാൻ കഴിയുന്ന, അവർക്ക് അതിനെക്കുറിച്ചു ചർച്ചകൾ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ യത്തീമിൻ അത്താണി എന്ന് പറയുന്ന മനോഹരമായ ഒരു പാട്ടുണ്ട്. യത്തീമിൻ അത്താണി കേൾക്കുമ്പോഴേ നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് അതിൻ്റെ വരികൾ ഇങ്ങനെ തള്ളി തള്ളി കയറി വരും. നമ്മൾ എത്ര വയല് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ആ പാട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്ക്, ആ പ്രവാചകൻ്റെ സ്നേഹത്തിലേക്ക്, ഇഷ്ടത്തിലേക്ക്, ഇഷ്കിലേക്ക് എത്ര പേർക്ക് ചെന്നെത്താൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ അങ്ങനെ പാടാൻ പറ്റുമോ? അങ്ങനെ പാടും. ഇപ്പോൾ ഞാൻ പറയാം, പ്രവാചകനെ കുറിച്ച് മനോഹരമായി ഒരു കുട്ടി എഴുതുന്നു. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ തട്ടമിടാത്ത, നിഖാബ് ധരിക്കാത്ത, ചലനങ്ങളിലോ രൂപഭാവങ്ങളിലോ ഒരു ദീൻ വിശ്വാസം നിങ്ങൾക്ക് കാണാൻ ചെയ്യാത്ത ഒരു കുട്ടിയായിരിക്കാം. ഉടനെ നമ്മൾ കയറി നീ ആരാ പ്രവാചകനെ കുറിച്ച് പറയാൻ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥം എന്താണ്? അതെങ്ങനെ ചോദിക്ക? അങ്ങനെ ചോദിക്കാനുള്ള അവകാശം നമുക്കാരാ പതിച്ചു തന്നത്? അവർക്ക് അവരുടെ കാര്യം പറയാം, അവരങ്ങനെ പറയട്ടെ. അവർ കാണുന്ന പ്രവാചകനെ, അവർ നോക്കിക്കണ്ട പ്രവാചകനെ, അവർ നിരീക്ഷിച്ച പ്രവാചകനെ, ആ പ്രവാചകന്റെ സ്നേഹത്തെ, ഇഷ്ടത്തെ, സ്നേഹവായ്പിനെ, കാരുണ്യത്തെ അവർക്ക് പറയാൻ കഴിയുന്നത് അവർ പറയട്ടെ. നിങ്ങൾ ആരാ? ഇന്നത്തെ കാലത്താണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു മനോഹരമായ കവിത പ്രവാചകനെ കുറിച്ച് എഴുതിയാൽ കൊള്ളാം കവിത, പക്ഷെ എഴുതിയത് ആരാ? അങ്ങനെയാണ് അടുത്ത കമന്റ് വരിക, നീ ആരാ ഇതൊക്കെ പറയാൻ? അങ്ങനെ ചോദിക്കാൻ ഈ പ്രവാചകനെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി നിങ്ങൾക്കാരാ തന്നത്? എനിക്കാരാ തന്നത്? ആരാ തന്നത്? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എത്രയും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും നമ്മുടെ വീക്ഷണങ്ങൾക്കനുസരിച്ച് കാണുകയും ചെയ്യാം. പക്ഷേ മറ്റുള്ളവൻ ഇങ്ങനെയൊക്കെ കണ്ടുകൂടു എന്ന് വാശി പിടിക്കാൻ പാടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കല്ലെങ്കിലും ഇങ്ങനെയാണ്, പ്രവാചകനെ തന്നെ നമ്മൾ വ്യാഖ്യാനിക്കാറ് എങ്ങനെയാണ്? നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിലൊക്കെയാണ് ദീനും പ്രവാചകനൊക്കെ വരിക. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ പെണ്ണുങ്ങളെക്കുറിച്ചും അവരുടെ അധികാരത്തെക്കുറിച്ചും അവരുടെ രീതികളെക്കുറിച്ചൊക്കെ വാചാലമായി സംസാരിക്കും. എന്നാൽ പലിശയുടെ വിഷയം പറയുമ്പോൾ അത്രയൊന്നും ഉഷാറുണ്ടാവില്ല, അത്രയൊന്നും ഉഷാറ് കാണിക്കൂല. കാരണം നമുക്ക് സൗകര്യമുള്ള വിഷയം മറ്റതാണ് പറയൽ. ഇത് പറയലോ, ഇതിപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു വാക ഏകപക്ഷീയമായിട്ട് പറഞ്ഞു പോകാം. ചിലരുടെ വർത്തമാനം കേട്ടോ നമ്മൾ വിചാരിക്കും അജ്ജ് അത്ര വലിയ നിർബന്ധമുള്ള കാര്യമല്ല, ഉംറയാണ് പ്രധാനം, കാരണം അത് പാക്കേജാണ്.
അത് അത് നമുക്ക് ഇഷ്ടം അതാണ്, നമ്മളെ കച്ചവടം കുറച്ച് കൂടുതൽ നടക്കുന്നതാണ്, അതൊരു ഏർപ്പാടാണ്, അതുകൊണ്ട് അതാണ് ഇഷ്ടം എന്നുള്ള നിലക്കാണ് ചില വർത്തമാനം കേട്ടാൽ. നമുക്കിഷ്ടമുള്ളതുപോലെ ദീനിനെ വ്യാഖ്യാനിക്കുക, അതിനനുസൃതമായി പ്രവാചകനെ വ്യാഖ്യാനിക്കുക, പ്രവാചകൻ്റെ രീതികളെ വ്യാഖ്യാനിക്കുക. അങ്ങനെയല്ലല്ലോ വേണ്ടത്, അതല്ലല്ലോ അതിനകത്ത് വേണ്ടത്. ഇപ്പോൾ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. വയനാട്ടിലെ മഹാദുരന്തം ഉണ്ടായി. ആ മഹാദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തത്തോടനുബന്ധമായി നമ്മളൊക്കെ നിലയുറപ്പിച്ചവരാണ് കർമ്മം കൊണ്ട് കുറേ ആളുകൾ. ഇന്നലെ ഞാൻ മേപ്പാടിയിലായിരുന്നു, അവിടെ വൈറ്റ് കാർഡിൻ്റെ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുമ്പോൾ ഒരു രണ്ട് പേര് വന്നത് അപകടം വന്നിട്ട് നടക്കാൻ വയ്യാണ്ടാണ്. എന്നുവെച്ചാൽ ഇവരെ ആ ദുരന്ത ഭൂമിയിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അപകടം പറ്റിയതാണ്. അങ്ങനെ എല്ലാ സംഘടനകളും പ്രവർത്തിച്ചിട്ടുണ്ട്. വിശ്വാസികളുടെ മനസ്സിൽ എന്താണ് അതിനകത്ത്? അവർക്ക് വിശ്വാസമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, കാണിച്ചു തന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് പുണ്യം കിട്ടുമെന്ന് ഉറപ്പുള്ള കുറച്ച് കാര്യമുണ്ട്. ഈ ലോകത്തിലെ കമ്മിറ്റ്മെൻറ്റുകൾക്ക് അപ്പുറത്ത് ജീവിതത്തിൽ ബാക്കിയാക്കണമെന്ന് വിചാരിക്കുന്ന കുറേ നന്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് അതിൻ്റെ മുമ്പിലുണ്ടാവുക. അപ്പം നമ്മളതൊക്കെ ചെയ്തു, പൈസ കൊടുത്തു, കുറേ ആളുകൾ പണം കൊടുത്തു, കിട്ടാവുന്ന സാധനങ്ങളൊക്കെ കൊടുത്തു, എല്ലാം ചെയ്തു, ശരിയാണ്, ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് ദീന് പറഞ്ഞതാണ്, ഖുർആൻ പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. എന്താ അത്? എങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടാവുന്നത്? ദുരന്തങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? ഇപ്പോൾ ഈ പ്രകൃതിയെക്കുറിച്ചുള്ള നിരീക്ഷണം എന്താണ്? പ്രവാചകൻ്റേത്, ദീനിൻ്റേത്, ഖുർആൻ്റേത്, എങ്ങനെയാണ് ഈ മലകളൊക്കെ വെട്ടിത്തെളിക്കുന്നത്? ഏത് തരത്തിലാണ് ഇസ്ലാം ന്യായീകരിക്കുന്നുണ്ട് ഉള്ളത്? യുദ്ധത്തിന് പോകുന്ന സമയത്ത് മരങ്ങൾ മുറിക്കരുത് എന്ന് പ്രവാചകൻ പറയുന്ന സഹിഹായ ഹദീസുകളുണ്ട്. നിങ്ങൾ ഒരു മരിച്ചാൽ ഖബറിൻ്റെ അടുത്ത് ഒരു തൈ വെക്കുന്നത് ഒരില പോലും അവർക്ക് വേണ്ടിയുള്ള ദിക്റുകൾ ചൊല്ലുമെന്ന് വിശ്വസിച്ചിട്ടാണ്. വെള്ളിയാഴ്ച ഇങ്ങനെ പറയും, നമ്മളിങ്ങനെ ചൊല്ലും, അത് കഴിഞ്ഞ ഉടനെ തന്നെ സലാം വീട്ടാൻ പോലും നേരമില്ലാതെ പാഞ്ഞു പോകുന്നത് ടിപ്പർ ലോറി എടുത്ത് അടുത്ത മണലടിക്കാനാണ് അല്ലേ, ഏത് മല പൊളിക്കാനാണ്. ഈ പ്രകൃതിയെക്കുറിച്ചുള്ള ഇപ്പോൾ ഈ ഗാന്ധിജി, പ്രവാചകൻ്റെ ഒരുപാട് സ്വാധീനം ഗാന്ധിജിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്നത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ലോകത്തൊരു പക്ഷെ അങ്ങനെ അത്ര ഉച്ചത്തിൽ പറയുന്ന ഒരാൾ ഗാന്ധിജിയാണ്. അങ്ങനെ പറയണമെങ്കിൽ അപാരമായ സ്കില്ല് വേണം, അതൊരു അത്ര സാധ്യമായ കാര്യമല്ല. ഞാനതിന് ഉദാഹരണം പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഞാൻ പലരോടും ചോദിച്ചു, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയണമെങ്കിൽ ചെറിയ ധൈര്യം പോരാ. കാരണം ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ രാത്രി നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എന്നെങ്ങനെ മക്കളൊക്കെ നന്നാക്കണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അല്ലാഹു എൻ്റെ മക്കളെ എന്നെ പോലെ ആക്കണേ എന്ന് പറയുമോ? അതിൻ്റെ ധൈര്യമില്ലാത്ത നമ്മൾ പറയും, ഞാൻ പറയാറില്ല, എൻ്റെ കാര്യം എനിക്ക് ഉറപ്പാണ്, അതെന്താ പറയാൻ പറ്റാത്ത, നമുക്ക് ധൈര്യമില്ലാത്ത എന്താണ്. അപ്പം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയണമെങ്കിൽ അപാരമായ സ്കില്ല് വേണം. പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ പിന്നീട് പറയുന്നത് ഗാന്ധിജിയാണ്. ഗാന്ധിജി ഈ സബർമതി ആശ്രമത്തിൽ നിന്നൊരിക്കൽ നെഹ്റു ഗാന്ധിജിയെ കാണാതെ ചെല്ലുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ ആ ഈ സബർമതി നദിയിൽ നിന്ന് വെള്ളമെടുത്തിട്ട് കുറേ ഇപ്പുറത്ത് വന്നിട്ട് അലക്കുകയാണ്. എന്നിട്ട് ആ വെള്ളം തീരുമ്പോൾ പിന്നെയും മൊന്തയായിട്ട് പോകും, പിന്നെയും തിരിച്ചു വന്നിട്ട് ഇങ്ങോട്ട് അലക്കും, കുറച്ച് ദൂരെയാണ്. ഇത് നെഹ്റു ഇങ്ങനെ നോക്കി കണ്ടിട്ട്, നെഹ്റു പ്രായമായ മനുഷ്യനല്ല, അപ്പം ഗാന്ധിജിനോട് നെഹ്റു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ അതിൻ്റെ കരയിൽ പോയിരുന്നിട്ട് ചെയ്താൽ പോരെ? അപ്പം ഗാന്ധിജി പറയുന്നുണ്ട്, ശരിയാണ്, പക്ഷെ താഴെ കുറേ ആളുകൾ കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്നത് ഈ വെള്ളമാണ്, എൻ്റെ വസ്ത്രത്തിൻ്റെ അഴുക്കതിൽ ഒഴുകിയാലോ? നെഹ്റു ചോദിക്കുന്നുണ്ട്, അതങ്ങനെ പോവില്ലാലോ, ഇത് ആർത്തലച്ച് വരുന്നൊരു വെള്ളമല്ലേ? ഗാന്ധിജി പറയണത് പ്രവാചകൻ്റെ ഒരു വാക്കുണ്ട്, ആർത്തലച്ചു വരുന്ന നദിയുടെ കരയിലും നിങ്ങൾ ദുർവ്യായത്തിൽ ഉളുവെടുക്കരുത്, അംഗശുദ്ധി വരുത്തരുത് എന്നാണ്. ഇത് ഗാന്ധിജി പറയുന്ന വാക്കാണ്. ഗാന്ധിജി കണ്ട പ്രവാചകൻ എല്ലാവരുടെയും നബി അങ്ങനെയാണ്. എത്ര മനോഹരമായി പ്രകൃതിയെക്കുറിച്ച് നിങ്ങൾ വെള്ളത്തെ ദുർവ്യായി നമ്മൾ എനിക്ക് എപ്പോഴും രസമുള്ളൊരു കാര്യമുണ്ട്. ഈ വെള്ളം ഇങ്ങനെ പോയിട്ട് ഒരു മെയ് മാസമൊക്കെ ആകുമ്പോൾ എല്ലാ പള്ളിക്കലും എടുത്തു വെച്ചൊരു ബോർഡുണ്ട് കൊണ്ടുവയ്ക്കാൻ, വെള്ളം മിതമായി ഉപയോഗിക്കാവും, അത് മഴക്കാലത്താണ് വെക്കേണ്ടത്.
മഴക്കാലത്ത് വെക്കേണ്ടത്. മഴക്കാലത്ത് സംഭരിക്കുന്ന വെള്ളമാണ് വേനൽ വരൾച്ചക്കാലത്ത് ഉണ്ടാവുന്നതാണ്. ടാപ്പ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഇപ്പുറത്ത് വർത്തമാനം പറയുന്നത് എത്ര ആളുകളെ പള്ളിയിൽ നിന്ന് കാണാറുണ്ട്. പറയാൻ മടിയാണ്, ഓരെന്ത് അനക്കെന്നുള്ള കാര്യം എന്ന് ചോദിച്ചാൽ തീർന്നു, വെറുതെ ചോദിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. അതാണല്ലോ രീതി ഇപ്പോൾ ഉള്ളത്. അവിടെ അവിടെ ഒരു നബി ഇല്ലേ? നിങ്ങൾ ആലോചിക്കേണ്ടത് വല്ലാതെ മഴ പെയ്യുമ്പം അല്ലാഹുമ്മല അലൈന വഅല ഹവാലൈന അൽ ജിബാലി വൽ അഖാം വബുതൂനിൽ ഔദിയ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഞാനിങ്ങനെ ഇവിടെ വരുമ്പോൾ പ്രസംഗിക്കാൻ നോക്കുമ്പോൾ നോക്കിയൊരു പ്രാർത്ഥനയാണ്. നമ്മൾ ഈ മഴ നല്ലോണം പെയ്യുമ്പോഴേ പ്രാർത്ഥിക്കുകയാണ്, എന്ത്? അല്ലാഹുവേ മതി, ഞങ്ങൾക്ക് മതി, ഞങ്ങളുടെ പരിസരങ്ങളിൽ മതി. ഇനിയും മഴ പർവ്വതങ്ങളുടെ പരിസരത്ത് അല്ലെങ്കിൽ മലമ്പ്രദേശങ്ങളിൽ പോയി പെയ്യട്ടെ. മലമ്പ്രദേശങ്ങളിൽ പോയി എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം കൂടി ദ്വാരക്കണത് നമ്മൾ എൻ്റെ വയനാട്ടിൽ വന്ന് പെയ്യട്ടെ റിട്ടേൺ മനസ്സിലായി. നിങ്ങൾ ഈ മലമ്പ്രദേശങ്ങളിൽ പോയി പെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്താ അർത്ഥം എന്നാൽ ഞങ്ങൾ അവിടെ മനുഷ്യൻ പാർക്കുന്ന സ്ഥലമല്ല എന്നാണ്. ഗാഡ്ഗിലിനേക്കാളും മുമ്പ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗാഡ്ഗില പിന്നെ പറഞ്ഞത് വാസയോഗ്യമല്ല, ഞങ്ങൾക്കു മതി അള്ളാഹുവേ, ഞങ്ങൾക്കു മതി, ഞങ്ങളുടെ പരിസരങ്ങളിൽ മതി. ഇനിയും മഴ മലമ്പ്രദേശങ്ങളിൽ പോയി പെയ്യട്ടെ. അവിടെയാ പോയി പെയ്യേണ്ടത്, അവിടെ പോയി പെയ്യട്ടെ. ഈ മഹാദുരന്തമുണ്ടായി, ആ ദുരന്തത്തിൽ നമ്മെ ദീൻ പഠിപ്പിച്ച കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് അവിടെ ഒരു ദീനുണ്ടെന്ന്, അവിടെ ഒരു പ്രവാചകൻ പറഞ്ഞ കാര്യമുണ്ടെന്ന് നമ്മൾ ഓർക്കുന്നുണ്ടോ? ഈ പരിസ്ഥിതിയെക്കുറിച്ച്, ഈ ചുറ്റുപാടുകളെ കുറിച്ച് നമുക്ക് എന്തുകൊണ്ടാണ് ആലോചിക്കാൻ അങ്ങനെ കഴിയാത്തത് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കാറുണ്ടോ? അപ്പൊ ഈ ഞാൻ പ്രത്യേകിച്ച് വാഫിയുടെ കുട്ടികളോട്, വഫിയകളോട്, നിങ്ങൾ നടത്തുന്ന ഒരു കർമ്മം ആധുനിക കാലത്ത് എങ്ങനെയാണ് ദീൻ വായിക്കേണ്ടത്, വിചാരിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് എന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാവണം. നിർബന്ധമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ രണ്ട് മൂന്നാലഞ്ച് ദിവസമായിട്ട് നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, യാത്രകളിൽ മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, യുക്തിവാദ സംഘങ്ങളുടെ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററുകൾ, ഒരു മതസംഘടന ഒട്ടിക്കുന്നതിനേക്കാൾ കൂടുതൽ പോസ്റ്ററുകൾ എല്ലായിടത്തും ഉണ്ട് മലബാറിലെ. കോഴിക്കോടെന്ന് തോന്നുന്നു നടക്കുന്നത്, ഞാൻ ഡേറ്റ് ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ എല്ലായിടത്തും ഒരു മുഖം ഇങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ എന്താണ് പോസ്റ്റർ എന്ന് ശ്രദ്ധിച്ചത്. ഒരു മഹാസമ്മേളനം നടക്കുന്നു. ആധുനിക കാലത്ത് പ്രവാചകനെ കുറിച്ച് എന്താണ് ഈ മുസ്ലിം പെൺകുട്ടികൾക്കകത്ത് വന്നിട്ടുള്ള ഒരു വലിയ വ്യത്യാസം, ഞാൻ എല്ലാ മതസംഘടനാ യോഗങ്ങളിലും പറയാറുണ്ട്. കാരണം അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം ആ ആ ഒരു പ്രയാസം, അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രയാസം അറിയാം. അവരിൽ വലിയ വിദ്യാഭ്യാസ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നു. അവരോട് സംസാരിക്കാവുന്ന എന്ത് ലാംഗ്വേജാണ് നമ്മൾ പരുവപ്പെടുത്തിയെടുത്തത്? അവരോട് സംസാരിക്കാവുന്ന ഏത് ഭാഷയാണ് നമുക്കറിയുക? ഇപ്പം ഈ പുതിയ കുട്ടികൾ, നിങ്ങൾ ക്യാമ്പസിലൊക്കെ ഉള്ള കുട്ടികൾ, സ്വന്തം വീട്ടിലുള്ള കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവരുടെ കുട്ടികളോട്, ആൺകുട്ടികളോടായാൽ പോലും അവരോടിപ്പോൾ ഇന്ന് വൈകുന്നേരം മോനെ ടൗണിലേക്ക് പോയിട്ട് ആ സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവരൂലേ എന്നൊക്കെ ചോദിച്ചാൽ അവനെന്താ പറയുക അറിയോ? സെറ്റ് എന്നാണ് അവൻ പറഞ്ഞ. സെറ്റ് പറഞ്ഞാൽ എല്ലാം ശരിയായിട്ടുണ്ട്, റെഡിയാണ്, ഞാനെന്നാണ് അവൻ്റെ ഭാഷ. എന്താണ് സെറ്റ്? തേക്കുക. ഓ, തേക്കുക എന്നുള്ള ഒറ്റ വാചകത്തിനകത്ത് എമ്മാതിരി അർത്ഥമുണ്ട് ഞങ്ങൾ. അത് കുട്ടികളുടെ പോയി ചോദിച്ചാൽ മതി. സെറ്റ് എന്ന് പറഞ്ഞാൽ ഓ റെഡി എന്ന് വാപ്പാനോട് പറയുന്നതിനേക്കാൾ അതിമനോഹരമായ പ്രയോഗമാണ് സെറ്റ്. വാപ്പ ഉറപ്പിച്ചോളൂ, നാല് മണിക്ക് ഞാൻ സ്ഥലത്തുണ്ടാവും, കാര്യം നടന്നിരിക്കും, ഒരു ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളതിൻ്റെ ഒരു 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 കമ്മ്യൂണിക്കേഷനാണ്. കുട്ടികളോട് പുതിയ ലാംഗ്വേജ് ഉണ്ട്. ഈ മനോഹരമായി പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്ന നല്ല ഭാഷാ ചൗതര്യമുള്ള, ആൺകുട്ടികളെക്കാൾ ഡെപ്തുള്ള വായന നടത്തുന്ന ഈ പെൺകുട്ടികളോട് സംസാരിക്കാവുന്ന, ആധുനികമായ അവരുടെ ഭാഷയിൽ സംസാരിക്കാവുന്ന ദീൻ, പ്രവാചകൻ, ഖുർആൻ, അതിൻ്റെ വിശദീകരണങ്ങൾ. ഞാൻ ഈ അടുത്ത്, നിങ്ങൾക്കൊക്കെ അറിയാലോ, വഫിയിലെ ഒരുപാട് കുട്ടികൾ, ദാറുൽ ഹുദയിലെ ഒരുപാട് കുട്ടികൾ എന്നെ ആ വിഷയത്തിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ ചർച്ച കേരളത്തിൽ വന്നിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയാം, ജെൻഡർ ന്യൂട്രാലിറ്റിയുമായിട്ട് വന്ന വിഷയമുണ്ട്. ആ വിഷയം വന്ന സമയത്ത് വലിയ കൺഫ്യൂഷൻ ആളുകളിലുണ്ടായി. കേരളത്തിലെ ഒരു പ്രമുഖനായ ഒരാൾ പറഞ്ഞ ഒരു വാക്ക് എന്താണെന്നറിയ, ഞങ്ങൾ ഇതെങ്ങനെ ഞങ്ങളെ ഏറ്റെടുക്കുക എന്നാണ്, ഇസ്ലാമിൽ ആണും പെണ്ണും ഉള്ളൂ, എന്തൊരു വർത്തമാനാണത്, അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടി ഞങ്ങളെങ്ങനെ നിരാകരിക്കുക, അവരെ അഭി
അഭിസംബോധന ചെയ്യുന്നില്ല. ദീൻ എന്ന് എങ്ങനെയാ പറയാ? നിങ്ങൾ പറഞ്ഞില്ല എല്ലാവരുടെയും തിരുനബി, അവരുടെയും അസെക്ഷലുകളുടെ ഇന്റർസെക്സുകളുടെ സെക്ഷലുകളുടെ അവരുടെ നബിയല്ലേ? അവരോട് സംസാരിക്കണ്ടേ? അവരുമായി ഇടപെടണ്ടേ? അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താണ് പുതിയ ഭാഷയിൽ നിങ്ങളുടെ കയ്യിലുള്ളത്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് കഴിയും അഷ്റക ബൈത്ത്. ഇപ്പോൾ നിങ്ങളുടെ ഒരു വാഫി കുട്ടികളുടെ ഒരു സർഗാത്മകമായ ഒരു പ്രവർത്തനം ഞാൻ കണ്ടു. അതിൻ്റെ അർത്ഥത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ ചെറിയ എന്താണ് സംഗീതപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ മനോഹരമായ നമ്മൾ ഈ കേൾക്കുന്ന മൗലൂദുകളുടെ ഒരു പരിഭാഷ, അഷ്റഖ ബൈത്തിൻ്റെ ഒരു പരിഭാഷ ഞാൻ കണ്ടു, മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഞാനതിന് പ്രത്യേകമായി നിങ്ങളെ ഈ സമയത്ത് അഭിവാദ്യം ചെയ്യുകയാണ്. നല്ല ഒരു ഒരു വർക്കായിരുന്നു അത്. വളരെ ഗംഭീരമായിട്ടത് ചെയ്തു. കലയിൽ, സംഗീതത്തിൽ, പുതിയ തലമുറയോടുള്ള സംസാരത്തിൽ നമ്മളിങ്ങനെ നമ്മളുടെ കീശയിൽ ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല ഇതൊന്നും, ഈ സമൂഹത്തിൽ സമർപ്പിക്കാനുള്ളതാണ്. അശരണരായി നിൽക്കുന്ന എല്ലാവർക്കും നമ്മോട് സംസാരിക്കാനുണ്ട്. ദീനിനെക്കുറിച്ച്, നബിയെക്കുറിച്ച് അവർക്ക് കൂടി തോന്നാവുന്ന വിധത്തിൽ, ഈ പ്രവാചകൻ അവരുടേത് കൂടിയാണെന്ന് അവർ തിരിച്ചറിയേണ്ടതല്ലേ? അങ്ങനെയാണല്ലോ. ഇതിങ്ങനെ ഈ എല്ലാത്തിനെയും കൊണ്ടുവന്ന് ഈ സംഘടനാ സങ്കുചിതത്വത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ചുരുക്കി 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 അങ്ങനെ കൊണ്ടുവരാൻ കഴിയുമോ? വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടാവില്ലേ? വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവില്ലേ? ആ കാഴ്ചപ്പാടുകളല്ല ശരി, എൻ്റെതാണ് ശരിയെന്ന് പറയാം, പക്ഷെ നീയൊന്നും ശരിയല്ല എന്ന് അവരെ ആക്ഷേപിക്കുന്നതിനേക്കാൾ തൻ്റെ ശരിയെ മിനുക്കാനുള്ള ശ്രമമല്ലേ നടത്തേണ്ടത്? അതല്ലേ ഉണ്ടാവേണ്ടത് ആധുനിക കാലത്ത്? അതിന് കഴിയുന്ന വിധത്തിലുള്ള മനോഹരമായ, നിർവചിച്ചു തീർക്കാനാവാത്ത ഒരു ക്യാപ്ഷനാണ് എല്ലാവരുടെയും തിരുനബി എന്ന് പറയുന്ന ഈ പ്രമേയത്തിൻ്റെ ആന്തരികത എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പരിപാടിയിൽ വരാൻ ഉള്ള സന്തോഷത്തെക്കാൾ കൂടുതൽ ആ പ്രമേയത്തോടുള്ള ഒരു ഇഷ്ടമാണ് എന്നെ അതിന് ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്നത് എന്ന് നിങ്ങളോട് പറയാതെ വയ്യ. പ്രത്യേകിച്ച് ആധുനിക കാലത്ത്, പുതിയ കാലത്ത് ഒരിക്കലൂടെ ഹക്കീം ഉസ്താദ് വേദിയിലിരിക്കുന്നത് കൊണ്ട് ഞാൻ ഹക്കീം ഉസ്താദിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ദുബൈയിൽ നടത്തിയ കുറേ വർത്തമാനങ്ങൾ വളരെ രസകരമായി വിലയിരുത്തിയിട്ടും അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ നമ്മളുടെ സുഹൃത്തുക്കളുമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിരന്തരമായി കേട്ട് എന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കുറേ കുട്ടികളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന കുറേ രസകരമായ വീക്ഷണങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റിയിരുന്നു. ഞാനത് എല്ലാം ഇവിടെ പറയുന്നില്ല. പക്ഷേ ആ വീക്ഷണങ്ങളൊക്കെ നടപ്പിൽ വരുത്താനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അത് വിജയിപ്പിക്കുമാറാവട്ടെ. നിങ്ങളുടെ എല്ലാ പ്രയത്നത്തെയും ആ പ്രയത്നങ്ങളുടെ റിസൾട്ടും എല്ലാ അർത്ഥത്തിലും ഈ സമൂഹത്തിന് കൂടി ബോധ്യമാകേണ്ടതുണ്ട്. ഞാൻ ഒരിക്കലൂടെ പറയട്ടെ, നമ്മുടെ അനുജന്മാർ അവരെ ശ്രദ്ധിക്കാതെ പോകരുത്, അവരെ കേൾക്കാതെയും പോകരുത്. തുർക്കി പള്ളിയിലെ ഒരു ഇമാം പറയുന്ന കാര്യം പലപ്പോഴും പാർട്ടി യോഗങ്ങളിലൊക്കെ ഞാൻ പറയാറുണ്ട്. ഈ പള്ളിയിൽ, പള്ളിയുടെ പിന്നാമ്പുറങ്ങളിൽ മുഴുവൻ ബഹളായിരിക്കുമല്ലോ. ജുമഴക്കൊക്കെ ചെന്നാൽ കുട്ടികൾ, എല്ലാ കുട്ടികളും ബാക്ക് നീങ്ങി നീങ്ങി ബാക്കിലേക്ക് പോകും. കൈകെട്ടി കഴിയുമ്പോഴാണ് അവർ കൈകെട്ടി അങ്ങോട്ട് തിരിഞ്ഞു നോക്കും, വർത്തമാനം പറയും, കലവലി ഉണ്ടാക്കും. ഇമാമു പറയുന്നൊരു കാര്യമുണ്ട്, പള്ളിയുടെ പിറകിൽ നിന്ന് കേൾക്കുന്ന ആ കുട്ടികളുടെ ശബ്ദമുണ്ടല്ലോ, നിങ്ങൾക്കിപ്പോൾ അലോസരമുണ്ടാക്കുന്ന ശബ്ദം, അത് നിലച്ചു പോകാതെ സൂക്ഷിക്കണം. കാരണം ഒന്നാമത്തെ സഫിലേക്ക് വരേണ്ടവരവരാണ്. ആ കുട്ടികൾ തലതെറിച്ചവരെന്ന് പറയുന്നവർ, ശ്രദ്ധിക്കണില്ല, പള്ളിയെ ശബ്ദമുഖരിതമാക്കുന്ന ശല്യക്കാരെന്ന് പറയുന്നവർ നാളെ ഒന്നും രണ്ടും സഫിൽ വന്നിരിക്കാനുള്ളവരാണ്. ആ കുട്ടികളുടെ ശബ്ദം കേൾക്കാതിരുന്നാൽ പള്ളി ശാന്തമാകുന്നു എന്നല്ല, പള്ളി നിശ്ചലമാകുന്നു എന്നാണ് വിചാരിക്കേണ്ടത്. ആ ശബ്ദം കേൾക്കണം, അത് ഉയരണമെന്നാണ്. നമ്മുടെ പിറകിൽ വരുന്ന കുട്ടികളെ ശ്രദ്ധിക്കാതെ പോകരുത്. പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, അവരുടെ വിദ്യാഭ്യാസത്തെ, അവർ ആധുനിക കാലത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കൂടെ കഴിയുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയണം നമുക്ക് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രമേയം എല്ലാ അർത്ഥത്തിലും സമൂഹത്തിൻ്റെ ഉൾത്തടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചലനമുണ്ടാക്കി ഒരു ഹൈറായ മാർഗത്തിൽ അത് മാറുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ സർഗാത്മകമായ പ്രവർത്തനങ്ങൾ അതിനുതകം വിധം സജ്ജീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എൻ്റെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അഹദ്റമാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.